ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. തെറ്റാന്നറിയാം, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം എനിക്കില്ല. എവളെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ജീവിക്കണ്ടേ? കിച്ചൻ ഇനി എറണാകുളത്തേക്ക് വരണ്ടെന്നാ എൻ്റെ അഭിപ്രായം. ശരിയാപ്പാ, അവൻ വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. വേണ്ടപ്പാ, അവനിനി പഠിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്ന് കരുതിയാ മതി. അപ്പ പറഞ്ഞ കിച്ചേട്ടൻ കേക്കും, പോവണ്ടെന്ന് പറഞ്ഞാ മതി. അതെ, അതാ എന്റെയും അഭിപ്രായം. ഡോക്ടർ പറഞ്ഞതറിയാലോ. ഹേ, ഡോക്ടർ പറഞ്ഞോന്നവൻ അറിയരുത്, അറിയാൻ പാടില്ല. മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ആ കുഴപ്പാ, ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാവും. അല്ല, ഡോക്ടർമാര് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. എന്നാലും അവൻ ഇനി പഠിക്കാൻ വിടണ്ട, എനിക്ക് എപ്പോഴും കാണണം, എന്റെ അടുത്തുണ്ടാവണം. അപ്പ അമ്മ പറഞ്ഞതാ ശരി. അപ്പ കിച്ചേട്ടനോട് പറയപ്പാ. പറയും, പറഞ്ഞേ പറ്റൂ. കോളേജിൽ പ്രിൻസിപ്പാളെ വിളിച്ചിരുന്നു. നീ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. നാളെ വിളിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഇവിടെയാണെങ്കിൽ എല്ലാവരും നിന്നെ ഇനി പഠിക്കാൻ അയക്കണ്ടെന്നാ പറയണേ. ഇച്ചാ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരസുഖക്കാരനായി ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യ. എന്റെ മോനൊരു അസുഖവുമില്ല, ഇനിയൊന്നും വരാനും പോകുന്നില്ല. ഇത് ജീവിത തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. മോൻ തിരിച്ചു പോണം, പഠിക്കണം. അപ്പയുണ്ട് കൂടെ, അപ്പ കൂടെ ഉണ്ട്. എങ്ങോട്ടാ? ഇനി ഇവിടെ കണ്ടുപോരുന്നത് അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും കെട്ടിയെടുത്തു എന്ന് വെച്ചാ ജാതകദോഷം മാറിയില്ലെന്നർത്ഥം അല്ലടവെങ്കി. സാധാരണ ഭ്രാന്തളകിയ ഏതെങ്കിലും ഉറപ്പുള്ള മുറിക്കകത്ത് പൂട്ടിയിടുക പതിവ്. പൂട്ട് പൊട്ടിച്ചിറങ്ങിയതോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബാധ്യതയായിട്ട് തുറന്നു വിട്ടത്? പറയടാ, പറയേ. ചേട്ടന്മാരെന്ന് അറിയട്ടെ, പറയടാ, പറയാൻ. നിന്നോടല്ലടാ പറയാൻ പറഞ്ഞേ, പറയണം.